അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നോമ്പിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ള ഹദീസിനെയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വായിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാഅല്ലാഹ് എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഷാബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിവസത്തിൻ്റെ ഖുത്ബയിൽ പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, യാ അയ്യുഹ നാസ്, ഓ ജനങ്ങളെ, ഖദ് അദല്ലക്കും ഷഹറുൻ അദീമുൻ മുബാറക്കുൻ, നിങ്ങളുടെ അടുക്കലേക്ക് ബർക്കത്താക്കപ്പെട്ടതായ വലിയൊരു മാസം, മഹത്വമേറിയ ബഹുമാനമുള്ളൊരു മാസം ദാ വന്നിരിക്കുകയാണ്, ആഗതമായിരിക്കുകയാണ്. ഷഹറുൻ, അതൊരു മാസമാണ്, ഫീഹി ലൈലത്തുൻ, ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്, ഖൈറും മിൻ അൽ ഫിഷഹരിൻ, ആയിരം മാസങ്ങളെക്കാളും ഉത്തമമായിട്ടുള്ള ഒരു രാത്രിയുണ്ട്. ഷഹറുൻ, അതൊരു മാസമാണ്, ജഅലല്ലാഹു സിയാമഹു ഫരീദതൻ, ആ മാസത്തിലെ നോമ്പിനെ അള്ളാഹു സുബ്ഹാനഹു വതആല നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഖിയാമ ലൈലിഹി, അതിൻ്റെ രാത്രിയിലുള്ള നമസ്കാരങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വതആല തതവ്വുഅൻ, അതിനെ സുന്നത്താക്കിയിരിക്കുന്നു. മൻ തഖറബ ഫീഹി ബിഖസ്റത്തിൻ, ആരെങ്കിലും ആ മാസത്തിൽ ഏതെങ്കിലും ഒരു കാര്യം, ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ, കമൻ അദ്ദ ഫരീദത്തൻ, അവൻ ഒരു ഫർള് നിർവഹിച്ചവനായി, ഫീമാ സിവാഹു, മറ്റുള്ള മാസങ്ങളിൽ ഒരു ഫർളായ കാര്യം നിർവഹിച്ചതുപോലെയായി ആ മാസത്തിലൊരു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ഒമൻ അദ്ദ ഫരീദത്തൻ, ആരെങ്കിലും എന്തെങ്കിലും ഫർളായ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഫീഹി, ആ മാസത്തിൽ ചെയ്തു കഴിഞ്ഞാൽ, കാന കമൻ അദ്ദ സബഈന ഫരീദതൻ, അവൻ എഴുപതോളം ഫർള് നിർവഹിച്ചവനായി, ഫീമാ സിവാഹു, മറ്റുള്ള മാസങ്ങളിൽ എഴുപതോളം ഫർള് നിർവഹിച്ചതിൻ്റെ പ്രതിഫലമാണ് ആ ഒരു മാസത്തിൽ ഒരു ഫർളായ നമസ്കാരമോ ഒരു എന്തെങ്കിലും ഫർളായ കാര്യമോ ചെയ്തു കഴിഞ്ഞാൽ എന്നും കൂടി പറയുകയാണ്. ഓഹുവ ഷഹറു സബരി, അത് ക്ഷമയുടെ മാസമാണ്, വസ്വബറു ക്ഷമ, സവാബുഹു അൽ ജന്ന, അതിൻ്റെ പ്രതിഫലം അത് സ്വർഗമാണ്. വഷഹറുൽ മുവാസാത്തി, അത് സാധുക്കളായ ആളുകളെ സഹായിക്കേണ്ട മാസമാണ്. അതേപോലെ തന്നെ വഷഹറുൽ യുസാദു ഫീ റിസ്ഖിൽ മുഅ്മിനി ഫീഹി, സത്യവിശ്വാസിയുടെ റിസ്ഖിൽ, ഉപജീവന മാർഗത്തിൽ വിശാലത ചെയ്തു കൊടുക്കപ്പെടുന്ന മാസമാണ് അത് എന്നും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ശേഷം പറയുകയാണ്, മൻ ഫത്തറ ഫീഹി സ്വായിമൻ, ആരെങ്കിലും ആ മാസത്തിൽ ഏതെങ്കിലും നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കുകയാണെങ്കിൽ, കാന മഗ്ഫിറതൻ ലിദുനൂബിഹി, അത് അവൻ്റെ പാപങ്ങളെല്ലാം മാപ്പാക്കപ്പെടാൻ കാരണമായി മാറും. അതേപോലെ തന്നെ ഇത്ഖ റഖബതിഹി മിനന്നാരി, നരകത്തിൽ നിന്ന് മോചനം കിട്ടാനുള്ള കാരണമായിട്ടും ആ നോമ്പ് തുറപ്പിക്കുക എന്നുള്ള കാര്യം ആയിത്തീരുമെന്ന് പറയുകയാണ്. മാത്രമല്ല, വക്കാന ലഹു, അവനിക്കുണ്ടാവുന്നതാണ്, മിസ്ലു അജിരിഹി, അവനിക്ക് അവൻ്റെ പ്രതിഫലത്തു നിന്നും യാതൊരു കുറവും വരാത്ത രീതിയിൽ തന്നെ ഇവനെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകുക തന്നെ ചെയ്യുന്നതാണ്. അതായത്, ആ നോമ്പ് തുറപ്പിച്ച നോമ്പ് തുറപ്പിച്ചത്, അവൻ്റെ പ്രതിഫലത്തു നിന്നും യാതൊരു നഷ്ടം വരാത്ത രീതിയിൽ തന്നെ ഈ നോമ്പ് തുറപ്പിച്ച ആളുകൾക്കും തുറക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത ആളുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പ്രതിഫലം കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അപ്പോൾ സഹാബാക്കൾ ചോദിക്കുകയുണ്ടായി, യാ റസൂലുള്ളാഹ്, ഓ അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലൈസ കുല്ലുന യജിദു മാ യുഫത്തിഹു സ്വായിമ, നമ്മുടെ അടുക്കൽ നോമ്പുകാരനെ നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ കയ്യിലൊന്നും ഇല്ലല്ലോ റസൂലേ എന്ന് ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുഅത്തില്ലാഹു ഹാദ സവാബ, ഈ ഒരു പ്രതിഫലത്തെ അള്ളാഹു നൽകുക തന്നെ ചെയ്യുന്നതാണ്. അതായത്, നോമ്പ് ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു കഴിഞ്ഞാൽ കൊടുക്കുന്ന പ്രതിഫലം എന്താണ്? ഒന്ന്, ആ തുറപ്പിച്ചവന് അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുക്കുന്നതാണ് മുഴുവൻ പാപങ്ങളും, കൂടാതെ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു പ്രതിഫലം അള്ളാഹു കൊടുക്കുന്നതാണ്. ആർക്കും കൊടുക്കും. മൻ ഫത്തറ സ്വായിമൻ അലാ തംറത്തിൻ, ആരെങ്കിലും ഒരു കാരക്ക കൊണ്ടെങ്കിലും ഒരു മനുഷ്യനെ നോമ്പ് തുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവനക്കും ആ പ്രതിഫലം കൊടുക്കും. അല്ലെങ്കിൽ ഒരു ഷർബത്ത വായിൻ, ഒരു ഇറക്ക് വെള്ളം, കുറച്ച് വെള്ളമെങ്കിലും ഒരു മനുഷ്യന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ആ മദ്ഖത്ത ലബിനിൻ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലെങ്കിലും, കുറച്ച് പാലെങ്കിലും ഒരു മനുഷ്യന്
നോമ്പ് തുറക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവനിക്കും അല്ലാഹു സുബ്ഹാനഹു വതാല ഈ പറയുന്ന പോലുള്ള പ്രതിഫലങ്ങൾ, പാപങ്ങൾ പൊറുക്കപ്പെടുകയും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് മോചനം കിട്ടുകയും ചെയ്യുന്നതായ രീതിയിലുള്ള പ്രതിഫലങ്ങൾ കൊടുക്കുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. മാത്രമല്ല ശേഷം പറയുന്നുണ്ട്, വഹുവ ഷഹറുൻ, അതൊരു മാസമാണ്, അവ്വലുഹു റഹ്മത്തുൻ, അതിൻ്റെ ആദ്യ ഭാഗം അത് കാരുണ്യമാണ്, ഔസത്തുഹു മഗ്ഫിറത്തുൻ, അതിൻ്റെ മധ്യഭാഗം അത് പാപമോചനമാണ്, വആഖിറുഹു ഇത്ഖു മിനന്നാരി, ആ മാസത്തിൻ്റെ അവസാന ഭാഗം അത് നരകത്തിൽ നിന്നുമുള്ള മോചനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ശേഷം പറയുന്നുണ്ട്, മൻ ഖഫഫ അൻ മംലൂക്കിഹി ഫീഹി ഗഫറല്ലാഹു ലഹു വഅഅതഖഹു മിനന്നാരി, ആരെങ്കിലും ആ മാസത്തിൽ തൻ്റെ കീഴിലുള്ള പണിക്കാർക്ക് ഇളവ് നൽകുകയാണെങ്കിൽ, ആ കുറച്ച് നോമ്പല്ലേ അപ്പോൾ കുറച്ച് പണിയെടുത്താൽ മതി കേട്ടോ, ഇത്ര മണിക്കൂർ മാത്രം പണിയെടുത്താൽ മതി, അല്ലെങ്കിൽ ആ രീതിയിൽ സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അവനിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഗഫറല്ലാഹു ലഹു, അള്ളാഹു അവനിക്ക് പുറത്തു കൊടുക്കും, വഅഅതഖഹു മിനന്നാരി, അവനെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്നതാണ്.